ഇത് കണ്ട ഒരു ചിരട്ട ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെടികൾ വേര് പിടിപ്പിച്ചെടുക്കാം നല്ല മനോഹരമായിട്ടുള്ള ചെടികളാണ് നടുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ അത് ആ ചിരട്ടയില് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിൽക്കുകയും ചെയ്തോളും അപ്പം നമുക്ക് ചെടികളെ വേര് പിടിപ്പിച്ചെടുക്കാനാണ് ഏറ്റവും പാടല്ലേ അതിപ്പോൾ നിസ്സാരം ബോൾസം തുടങ്ങി ഏത് പ്ലാന്റ് ആണെങ്കിലും ഫസ്റ്റ് നമുക്ക് വേര് പിടിച്ച് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും ചില കാലാവസ്ഥയിൽ ചില സ്ഥലങ്ങളിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ അത് ചീഞ്ഞു പോവും മണ്ണിൽ കുഴിച്ചിടാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വാടി കരിഞ്ഞു പോവും അങ്ങനെ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് അതിൻ്റെ ക്ലൈമറ്റ് ചെയ്ഞ്ച് അനുസരിച്ചിട്ട് വ്യത്യാസം വരുന്നത് അപ്പം ഞാൻ ഇതിൻ്റെ വേര് പിടിപ്പിക്കാനായിട്ടുള്ള പല ടൈപ്പ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ വേര് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ഒന്നുമില്ല നമ്മൾ കളയുന്ന ചിരട്ടകൾ എടുത്ത് വെച്ചാൽ മാത്രം മതിയാവും ചിരട്ടയ്ക്ക് അതൊക്കെ ആകുമ്പോഴത്തേക്കും വേര് പിടിച്ച് കഴിയുമ്പോൾ വേറെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വേര് പൊട്ടി പോവാതെ തന്നെ എടുത്ത് നമുക്ക് കുറച്ചുകൂടെ വലിയൊരു പോട്ടിലേക്ക് നട്ട് കൊടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ കുറച്ചൊക്കെ വെള്ളം ഓവറായാൽ തന്നെ ആ ചിരട്ട അതങ്ങോട് അബ്സോർബ് ചെയ്തോളും കൊടുക്കും അപ്പോൾ അതുകൊണ്ട് ചീഞ്ഞു പോവുക എന്നുള്ള ആ ഒരു പ്രശ്നം വരുന്നില്ല പിന്നെ ഓവറായിട്ട് നനച്ചു കൊടുക്കാണ്ടിരുന്നാൽ മാത്രം മതി ഇടയ്ക്കൊക്കെ അതായത് നമ്മൾ അധികം മണ്ണില്ലല്ലോ ചിരട്ടകളെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതിനകത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കും ചോദിച്ചാൽ മതിയാകും അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നോക്കൂ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് നട്ടിരിക്കുന്നത് ഫിറ്റോണിയാണ് ഫിറ്റോണിയ ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ വേര് പിടിച്ച് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇത് വേര് പിടിപ്പിച്ചെടുക്കുന്നത് ഈ ബോൾസം ഞാൻ ഇപ്പം കഴിഞ്ഞ ദിവസം കുപ്പിയിൽ വെച്ചിട്ട് വേര് പിടിപ്പിച്ച് കാണിച്ച ആ ഒരു ബോൾസ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇത് അപ്പോൾ അത് ഞാൻ ഇതുപോലെ മണ്ണിലേക്ക് ജസ്റ്റ് ഒന്ന് കുഴിച്ച് വെച്ചതാണ് കാരണം അത് ആ ഒരു മണ്ണുമായിട്ടൊന്ന് ഓക്കെ ആയി വന്നതിന് ശേഷം നമ്മൾ വലിയ പോട്ടിലേക്ക് നടന്നതാണ് നല്ലത് അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വേരിനകത്തൊന്ന് സെറ്റായി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇതിലേക്ക് പിന്നെ നട്ടുവച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് നടാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ ഇപ്പോൾ ഫിറ്റോണിയൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ പോട്ടിലേക്ക് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല അതിനകത്ത് ഇങ്ങനെ നിറഞ്ഞു വരുമ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ നടാനായിട്ട് ഇതിനകത്തേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് വൃതേയുള്ള നമ്മുടെ സാധാരണ ഇളക്കമുള്ള മണ്ണ് ഇപ്പം ഒരുപാട് ഒരുപാടിങ്ങനെ സെറ്റായി പോണ മണ്ണ് എടുക്കരുത് നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം അതിലേക്ക് ഇപ്പോൾ ബോൾസത്തിൻ്റെ ആണെങ്കിൽ അധികം മൂപ്പത്താത്ത തീരെ കിളന്തല്ലാത്ത ഒരു തണ്ട് അതിൻ്റെ ലീഫിനോടൊക്കെ നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കാരണം ആ ലീഫിനോടിൽ നിന്നാണ് ഇതിനകത്ത് വേര് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്കൊന്ന് കുഴിച്ചിട്ടാൽ മാത്രം മതിയാവും പിന്നെ ചിലർക്ക് ഇത് നമ്മളിങ്ങനെ കുഴിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ലീഫൊക്കെ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് തളർന്നു പോകും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമുള്ളവർ അതിൻ്റെ ആ ലീഫ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തണ്ട് മാത്രമായിട്ട് കുഴിച്ചിട്ടാലും മതിയാവും അപ്പോൾ അതിനകത്തുനിന്ന് ചെറിയ ചെറിയ പുതിയ പുതിയ മുകളങ്ങൾ വന്നിട്ട് നിറച്ച് തന്ന എന്താ പറയുക ശിഖരങ്ങൾ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നട്ട് കൊടുക്കാം അപ്പം ഞാനിത് നട്ട് വെച്ചിട്ടൊരു വൺ വീക്ക് ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ കാണിച്ച് തരാം ഇതിനകത്ത് വേര് പിടിച്ച് അധികം ായിട്ടുണ്ടാവില്ല എന്നാലും വേരി പിടി ആ വേരി പിടിച്ചിട്ടുണ്ട് ഒന്ന് ശരിക്കും ശ്രദ്ധിച്ച് നോക്കേണ്ടി വരും കാരണം ഒരാഴ്ച ആയിട്ടുള്ളൂ ഇത് വെച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് വേര് പിടിച്ച് കിട്ടണ്ട നാല് പോലുള്ള വേരുകൾ ഇതിനകത്തുണ്ട് അപ്പോൾ ഇനി ഇതിപ്പോൾ നമുക്ക് വേറൊരു പോട്ടിലേക്ക് മാറ്റി നടുമ്പോൾ എളുപ്പമായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഇതിനു വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറിച്ചെടുത്തത് അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമ്മുടെ കയ്യിലേക്കും കൂടെ കമഴ്ത്തി എടുത്തിട്ട് അത് ആ ഒരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ ഒട്ടും തന്നെ അതിൻ്റെ വേരുകൾ പൊട്ടുവോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഏതൊരു പ്ലാന്റ് വേണമെങ്കിലും വേര് പിടിപ്പിച്ചെടുക്കാം ഈ പ്ലാന്റ് ഒക്കെ ഞാൻ ഇതുപോലെ വേര് പിടിപ്പിച്ചിട്ട് റീപോട്ട് ചെയ്തതാണ് കേട്ടോ അപ്പൊ നമുക്കത് ഏത് പ്ലാന്റ് ആണെങ്കിലും ഇതുപോലെ ചട്ടിയിൽ ചിരട്ടയില് വേര് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ എന്ത് ചെയ്തിട്ടും വേര് പിടിക്കാത്തവര് ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് നമ്മുടെ ഡാൻസിങ് ഗേൾ ആണ് കേട്ടോ നല്ല രീതിയിൽ നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൈകളാകുമ്പോഴും ഞാൻ പറയാം സെയിലിന് വെക്കാം കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിട്ടുവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് നിറച്ച് പൂക്കുലകൾ പോലെ പൂത്ത് വരും അതുപോലെ തന്നെ ഏതെങ്കിലും മരത്തിലൊക്കെ കയറ്റിവിട്ടാലും അധികം യൂസ് ഇല്ലാത്ത മരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിനകത്തൊക്കെ ആണെങ്കിൽ നിറച്ച് ഇങ്ങനെ കുലകുത്തി പൂക്കൾ വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നാളെ നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ